നമസ്കാരം. അങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ പൊയ്മുഖം അഴിഞ്ഞു വീണു. ഇന്ധനവില 100 കടന്നപ്പോൾ എന്തായിരുന്നു പുകിൽ? കേന്ദ്ര സർക്കാരിന്റെ വികലമായ നയമാണ് വില വർധനയ്ക്ക് കാരണമെന്നും നരേന്ദ്രമോദി കോടികൾ കൊയ്യുന്നുവെന്നൊക്കെ ആയിരുന്നു സിപിഎമ്മിന്റെയും സർക്കാരിന്റെയും കരച്ചിൽ. എന്നാൽ കേന്ദ്ര സർക്കാർ ഇന്ധനവില GST യിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. GST യിൽ ഉൾപ്പെടുത്തുന്നതോടെ ഇന്ധനവില 50 മുതൽ 60 രൂപയിൽ എത്തും. എന്നാൽ ഇതിനെ കേരളം ശക്തമായി എതിർക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കേരളത്തിന്റെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കിക്കോണം. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GST യിൽ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് കേന്ദ്രം വിളിച്ച യോഗത്തിൽ എതിർപ്പറിയിക്കാൻ ഉറച്ച് സംസ്ഥാന സർക്കാർ. GST യിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് പെട്രോൾ വില കുറയുമെന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ പറയുന്നത്. കേന്ദ്രം സെസ് പിരിക്കുന്നത് നിർത്തിയാൽ മാത്രമേ ഇന്ധനവില കുറയൂ. അപ്പോൾ ഇവിടെ പിരിക്കുന്ന പ്രളയ സെസ് എന്താണെന്നൊന്ന് പറഞ്ഞു തരാമോ ബാലഗോപാൽ മന്ത്രി? കേന്ദ്രം പിരിക്കുന്ന സെസ് നിർത്താതെ ഇന്ധനവില GST യുടെ പരിധിയിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് മാത്രം ജനത്തിന് ഗുണം ചെയ്യില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറയുന്നു. ജനത്തിന് ഗുണം കിട്ടില്ലെന്നല്ല, ഗുണം ചെയ്യില്ലെന്നാണ് KN ബാലഗോപാൽ പറഞ്ഞിരിക്കുന്നത്. ഗുണം ചെയ്യില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ സ്ഥിതിക്ക് ഇനി കേന്ദ്രം മാത്രമാണ് ആശ്രയം. GST യിൽ ഉൾപ്പെടുത്തി ഇന്ധനവില കുറയ്ക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ സംസ്ഥാനത്തിന് വലിയ അടിയായിരിക്കും നൽകാൻ പോകുന്നത്. കേന്ദ്രം ഇന്ധനവില GST യിൽ ഉൾപ്പെടുത്തുന്നതോടെ കേരളത്തിന്റെ വരുമാനത്തിൽ കുറവ് വരും. സംസ്ഥാനത്തിന് ലഭിക്കുന്ന 12,000 കോടി രൂപയിൽ നിന്ന് 6,000 കോടി രൂപ കേന്ദ്രത്തിന് നൽകേണ്ടി വരും. ഇന്ധനവില GST യിൽ ഉൾപ്പെട്ടാൽ പെട്രോളിന്റെ അടിസ്ഥാന വിലയായ 39 രൂപയുടെ 28% പരമാവധി നികുതി. അങ്ങനെ വരുമ്പോൾ 10.92 രൂപയുടെ പകുതി മാത്രമാകും കേരളത്തിന് ലഭിക്കുക. അതായത് 5.46 രൂപയായിരിക്കും സംസ്ഥാനത്തിന് ലഭിക്കുക. നിലവിൽ 1 ലിറ്റർ പെട്രോളിന് ലഭിക്കുന്ന നികുതി 24 രൂപയാണ്. നാളെയാണ് കേന്ദ്ര GST കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഇന്ധനവില GST യിൽ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയം യോഗത്തിൽ ചർച്ച ചെയ്യും. ഇതിനെ ശക്തമായി എതിർക്കാൻ തന്നെയാണ് നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ നീക്കം. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.